വി.കെ. കുഞ്ഞാലിക്കുട്ടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും നടക്കും വിധം MP സ്ഥാനം രാജിവെക്കുമെന്ന് നേതൃയോഗത്തിന് ശേഷം കെ.പി.എ. മജീദ് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ ലോക്സഭാ മെമ്പറായി തുടരുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേരള രാഷ്ട്രീയത്തിലേക്ക് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് തിരിച്ചു വരണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനമുണ്ട്. ആ തീരുമാനത്തോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി നടത്താനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തീരുമാനം മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി എടുക്കുകയും ഇന്നത്തെ പ്രവർത്തക സമിതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്കുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ചുവടുമാറ്റം അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏത് രീതിയിലാണ് കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്? ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിക്ക് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലൊരു തീരുമാനം ലീഗ് ഇന്നലെയും ഇന്നുമായി ചേർന്ന ഉന്നതാധികാര സമിതി യോഗങ്ങളിലാണ് എടുത്തത്. മാത്രവുമല്ല, ഏതാനും നാൾ മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടന്ന ആലോചനകളിലും ഒപ്പം തന്നെ അതിൻ്റെ ചുമതല പി.കെ. കുഞ്ഞാലിക്കുട്ടി ഏൽപ്പിച്ചത് തന്നെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ കൃത്യമായും ഒരുപക്ഷെ കേരളത്തിൽ UDF ഒരു പ്രധാനപ്പെട്ട ഘടകം പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയാകില്ല എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ രാജിവെപ്പിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, ലീഗിൻ്റെ ഒരു കണക്ക് കൂട്ടൽ, അദ്ദേഹം മെയ് മാസത്തിലാണ് രാജിവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം നടക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിൽ തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുബന്ധിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണം. അതുകൊണ്ട് അദ്ദേഹം മുൻകൂട്ടി രാജിവെക്കണം എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻകൂട്ടി രാജി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി നമ്മൾ ഈ വാർത്ത കൊടുത്ത ശേഷം പിന്നീട് അദ്ദേഹം നിഷേധിച്ചിരുന്നെങ്കിൽ പോലും 2 തവണയായി ഇന്നലെയും ഇന്നുമായി നടന്ന ഉന്നതാധികാര സമിതി യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടായതും തീരുമാനത്തിലേക്ക് വന്നതും. തീർച്ചയായിട്ടും UDFൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. സ്വാഭാവികമായും അതൊരു വലിയ അദ്ദേഹത്തിന് ഒരു വലിയ റോൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു നിലപാടിലാണ് ലീഗ് നേതൃത്വം ഉള്ളത്. അതേസമയം ഇത് വിമർശനത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേക്കാമെന്നുള്ളൊരു സൂചനയുണ്ട്. പ്രത്യേകിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് താല്പര്യപ്പെടുമ്പോൾ സംസ്ഥാനത്ത് ഒരു നിയമസഭയെ അംഗമായിരുന്ന അദ്ദേഹം രാജിവെക്കുന്നു, പിന്നീട് അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നു, അദ്ദേഹം ലോക്സഭയിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വിമർശനങ്ങൾക്ക് അദ്ദേഹത്തെ ലീഗ് നേതാക്കൾ സ്വാഭാവികമായിട്ടും അതിനുള്ള മറുപടി നൽകുന്നത് അത് കഴിഞ്ഞ ടേമിലായിരുന്നു, ഇതിപ്പോൾ പുതിയ ഒരു കാലമാണ്. മാത്രവുമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ UDFനെ തിരിച്ചുകൊണ്ടുവരുന്നതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് തുടങ്ങിയ വിശദീകരണങ്ങളാണ് നൽകുന്നത്. ഏതായാലും ഇതൊരു വലിയ തർക്കവിഷയവും ചർച്ചയുമാകാൻ പോകുന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചേർന്ന് പുതിയ തന്ത്രങ്ങൾ രൂപം നൽകി UDFനെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി പൂർണ്ണ സമയം കേരളത്തിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നതും ഒപ്പം തന്നെ MP സ്ഥാനം രാജിവെക്കുന്നതും. ഷാജഹാൻ, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം പ്രതീക്ഷിച്ച UDFനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. അതേ തുടർന്ന് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലൊക്കെ ഘടകകക്ഷികളും അഭിപ്രായം പറഞ്ഞതാണ്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താകാമോ കുഞ്ഞാലിക്കുട്ടിയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ച കാര്യം ഒരുപക്ഷെ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നുണ്ടാകും. അദ്ദേഹം പറഞ്ഞത് UDFലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലീഗാണ് എന്നാണ്. ഏറെക്കുറെ ആ തരത്തിലൊരു റോള് ലീഗിന് നിർവഹിക്കാനുണ്ട് എന്നതുകൊണ്ടോ കൂടിയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഒരു സമയം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തെ തർക്കങ്ങളിൽ ഒരു മധ്യസ്ഥനായി പലപ്പോഴും പി.കെ. കുഞ്ഞാലിക്കുട്ടി വരാറുണ്ട്. UDFനകത്തുള്ള തർക്കങ്ങളിലും അദ്ദേഹം തന്നെയാണ് പലപ്പോഴും മുഖ്യ റോൾ വഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് വിളിക്കുന്നത്. ഇതിൻ്റെ സൂചന പാണക്കാട് തങ്ങളടക്കമുള്ള ലീഗിൻ്റെ മുതിർന്ന നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് 3-4 നേതാക്കൾ തമ്മിലുള്ള ഒരു വലിയ ചേരിയാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങളിൽ കോൺഗ്രസിൻ്റെ കോട്ടകളിലാണ് വലിയ വീഴ്ച വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ലീഗ് കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. ഒരുപക്ഷെ അതൊക്കെ കൂടി കണ്ടുകൊണ്ട് ലീഗിനും കോൺഗ്രസിനും ഇടയിൽ, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കിടയിൽ ഒരു ഫ്രിക്ഷൻ ഇല്ലാതാക്കുന്ന ഒരു ഘടകമായി പ്രവർത്തിക്കാൻ, ഒരു ഘർഷണമില്ല ഇല്ലാതാക്കുന്ന ഒരു ഘടകമായി പ്രവർത്തിക്കാൻ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമെന്നുള്ളൊരു വിലയിരുത്തൽ UDF നേതാക്കൾക്ക് പൊതുവേ ഉണ്ട്. പക്ഷേ UDFനകത്ത് അദ്ദേഹം അമിതമായി ഇടപെടുന്നു എന്നുള്ളൊരു ആക്ഷേപം ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും വെച്ച് പുലർന്നുണ്ട്. ഏതായാലും പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് വലിയ ചർച്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷാജഹാൻ,
നേരത്തെ കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സമയത്ത് അദ്ദേഹം എം എൽ എയും മന്ത്രിയുമായിരുന്ന സമയത്ത് പോലും വടക്കൻ കേരളം കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഒരു മന്ത്രിയായിരുന്നപ്പോൾ പോലും അത് ആ രീതിയിലായിരുന്നു എന്നുള്ളതറിയാം. ഇപ്പോൾ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഈ സാഹചര്യത്തിൽ മടങ്ങി വരവ് നടത്തുമ്പോൾ തലസ്ഥാനം കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അവിടെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. ഘടകകക്ഷി എന്ന നിലയിൽ ഒരുപക്ഷെ നേരത്തെ രണ്ടാം സ്ഥാനക്കാരൻ കെ എം മാണിയായിരുന്നു, കെ എം മാണി കഥാവിശേഷനായി. സ്വാഭാവികമായിട്ടും ഇനി ഒരുപക്ഷെ യു ഡി എഫിനകത്ത് കുറേ കൂടി സ്വാധീനം ചെലുത്താനാകുന്ന ഒരു നേതാവായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് തന്നെ വേണം പറയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലീഗിൻ്റെയും തന്നെ യു ഡി എഫിൻ്റെയും തന്ത്രങ്ങൾ മെനയുന്നതിൽ സുപ്രധാനിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹം ഇരു പാർട്ടികളുടെയും അടക്കം, മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും സീറ്റ് ചർച്ചകളിൽ അടക്കം ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ലീഗിൻ്റെ ശബ്ദം യു ഡി എഫിനകത്ത് ശക്തമായി നിലനിർത്താൻ കുഞ്ഞാലിക്കുട്ടി വേണം എന്നുള്ളൊരു നിലപാടിലേക്ക് ലീഗ് നേതൃത്വം എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.